പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉയർപ്പ് തിരുനാളിന് ശേഷം 40-ാം ദിവസം വ്യാഴാഴ്ചയാണ് നാം നമ്മുടെ കർത്താവിന്റെ സ്വർഗാരോഹണ തിരുനാൾ ആചരിക്കുന്നത്. നമുക്കറിയാം, യേശു അപ്പസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കാനുള്ള ഉപദേശം നൽകിയതിനു ശേഷം അവർ നോക്കി നിൽക്കെ മേൽപോട്ട് ഉയരുകയും ഒരു മേഘം വന്ന് അവിടുത്തെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കുകയും ചെയ്തു. ആ സമയത്ത് വെള്ള വസ്ത്രധാരികളെ രണ്ടുപേർ വന്ന് അവരോട് പറയുന്നുണ്ട്, അപ്പസ്തല പ്രവർത്തനങ്ങൾ 1:11 തിരുവചനം, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം, മനുഷ്യരായ നാം എല്ലാവരും ദൈവത്തിൽ എത്തിച്ചേരുവാൻ, ദൈവത്തോട് ഒത്തായിരിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. പ്രത്യേകമായും സ്വർഗത്തെ ലക്ഷ്യമാക്കി മുന്നേറുന്നവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് ഇപ്രകാരം പറയുന്നത്, ദൈവത്തിൽ വിലയം പ്രാപിക്കുന്നത് വരെ എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു എന്ന്. കോറിന്തോസർക്ക് എഴുതിയ 1-ാം ലേഖനം 9:26 തിരുവചനം പറയുന്നുണ്ട്, ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല, ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്നത് വായുവിൽ പ്രഹരിക്കുന്നത് പോലെയല്ല. കാരണം വിശുദ്ധ പൗലോസ് ലിഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 2:11 തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നാം അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. പ്രിയപ്പെട്ടവരെ, നാം എങ്ങനെയാണ് യേശുവിനോടുകൂടെ മരിക്കുന്നത്? യേശുവിനോടുകൂടെ എപ്പോഴെല്ലാം നാം മരിക്കുന്നുവോ അപ്പോഴെല്ലാം നാം അവനോടുകൂടെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എപ്പോഴെല്ലാം നാം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി മാറ്റിവെക്കുന്നുവോ അപ്പോഴെല്ലാം നാം നമ്മുടെ ശരീരത്തെ യേശു ക്രിസ്തുവിനോടുകൂടെ അവിടുത്തെ ക്രൂശിനോട് ചേർത്ത് തറയ്ക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴെല്ലാം നാം അവനോടുകൂടെ മരിക്കുന്നുവോ അപ്പോഴെല്ലാം നാം യേശുവിനോടുകൂടെ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, സ്വർഗത്തെ ലക്ഷ്യമാക്കി മുന്നേറുന്നവരാണ് നാം ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ സ്വർഗാരോഹണ തിരുനാളിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ യേശു ക്രിസ്തുവിനെ മാത്രം ലക്ഷ്യമാക്കി മുന്നേറുവാൻ, യേശു ക്രിസ്തുവിനോടുകൂടെ ഓരോ സെക്കൻഡും മരിക്കുവാൻ, അതുവഴി അവനോടുകൂടി ജീവിക്കുവാൻ നമുക്ക് കൂടുതൽ പരിശ്രമിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.